എല്ലാവർക്കും നമസ്കാരം. കൊച്ചി മെട്രോ നഗരത്തിൽ ഇതിന് തൊട്ടടുത്താണ് നെടുമ്പാശ്ശേരി വിമാനത്താവളം. ഇവിടെ കണ്ണായ ഒരു സ്ഥലം, സർക്കാരിൻ്റെ അധീനതയിലുള്ള, സർക്കാരിൻ്റെ കൈവശമുള്ള ഒരു ഭൂമി വേസ്റ്റ് കൂട്ടിയിടുന്നതിനും മറ്റുമായിട്ട് വേണ്ടി മാത്രം ഇട്ടേക്കുകയാണ്. ഇവിടെ ഇതിന് മുമ്പ് ഈ പുറകിൽ എനിക്ക് പുറകിൽ കാണുന്ന ഈ കെട്ടിടത്തിൽ വർഷം മുമ്പ് എന്തായിരുന്നു ഇവിടെ പരിപാടി? ഇവിടെ എന്തായിരുന്നു ഇതിനു മുമ്പ്? പണ്ട് നല്ല പരിപാടിയായിരുന്നു, ഒരുപാട് ജനങ്ങൾക്ക് ജോലിയും കിട്ടിയേനെ. ആളുകളൊക്കെ വന്ന് ലോഡ് ഇറക്കി വെച്ചിട്ട് അത് ഇവിടുന്ന് പോകേണ്ട ചുറ്റുപാട് വന്ന് പോയി. അതിനുശേഷം ഈ ഇടുത്ത ടീം പിന്നെ ഇങ്ങനെ അളമാരിക്കായിട്ട് കുപ്പി ഉണ്ടാക്കണതിന്, പിന്നെ ആക്രി കടക്ക്, ഇങ്ങനെ പല പരിപാടിക്ക് ആയിട്ട് കൊടുത്ത് ഇവർ കാശ് വാങ്ങിക്കൊണ്ടിരിക്കാറുണ്ട്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഏറ്റവും കൂടുതൽ അതും ഇവിടുന്ന് മിസ്സായിപ്പോയി. ഇപ്പോഴാണ് ഈ ഭാഗത്തെ കൂടി വരാനും വയ്യ, പുറകുവശത്തുള്ള ഒരു വീട്ടുകാർക്കും താമസിക്കാനും ഒരു പ്രയോജനമില്ല, ഒരു പ്രയോജനമില്ല, ഒരു ഉപകാരമില്ലാണ്ട് ഇപ്പം ഈ കിടക്കണേ. ഇതിപ്പോൾ സൂക്കട് പാരുന്നു വരെയാണ്. ഇപ്പോൾ സൂക്കട് നഞ്ചുകളെ ആ പരസ്യത്തേക്ക് ഒന്ന് പോയിക്കൂടാ. ഇത് അവിടെ ഒരു വലിയ കുഴി എടുത്തിട്ട് അതിൻ്റെ അകത്ത് തട്ടിയിട്ടുണ്ട്. ഇവിടുത്തെ വേസ്റ്റ് കംപ്ലീറ്റ് എന്നിട്ട് മണ്ണിട്ടാണ് മൂടി. ഇതൊക്കെ ചെയ്തേക്കണേ. ഇപ്പോൾ ഈ പരിസരത്ത് വരുമ്പോൾ ഓടണം. ഇത് ഫുഡ് കോർപ്പറേഷനാണ് ഇത് എടുത്തായിരുന്നത്. ആദ്യം കുരുമുളക് സംഭരണിയായിരുന്നു വന്നായിരുന്നത്. പണ്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഒരു 10-15 വർഷത്തോളം ആയിട്ടുണ്ട്. കുരുമുളക് സംഭരണി ഇപ്പോൾ ഉണ്ടോ ഇവിടെ? ഇല്ല, അത് ഇവിടുന്ന് ഔട്ടായി പോയി. കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വേറെ ഈ ചീട്ടുകളിയും അതും ഇതൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ മുമ്പേ. ഒരു ഒരു കുരുമുളക് സംഭരണി ഇവിടെ നിന്ന് മതിയാക്കി പോയിട്ട് ഞങ്ങൾ തന്നെ ഇറക്കി, ഞങ്ങൾ തന്നെ കയറ്റിയും വിട്ടു. കാര്യം എന്താണ്? കാര്യം തന്നെ ഇവിടെ മറ്റുള്ള ജനങ്ങളും വന്ന് ആകെ പ്രശ്നങ്ങൾ, ആഫ്രിക്കയിലുള്ള ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ട് ജോലി വേണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കും ഇവിടെ പണിയില്ല. ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ സന്തോഷമായിട്ട് ഇല്ല ഞങ്ങൾ പൂട്ടിച്ചില്ല. പൂട്ടിച്ച് വേറെ കുറേ ആൾക്കാർ വന്ന് പിന്നെ ബാങ്കുകാരും ഇതിൻ്റെ അകത്ത് കൂടി. ബാങ്കുകാരും കൂടിയിട്ട് പറഞ്ഞ് ഇതിപ്പോൾ പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞ് പിന്നെ വേസ്റ്റ് കൊണ്ടുവന്ന് കുഴിച്ചിടലി വലിച്ചെറിയ. ഇപ്പം കണ്ടില്ലേ റോഡ് കംപ്ലീറ്റ്? ഇത് തന്നെ അംഗം. പിന്നെ ഈ പിന്നെ അത് കഴിഞ്ഞിട്ട് ബാങ്കുകാർ ഇത് സീസ് ചെയ്ത് പോയി, ഇത് ആയിട്ട് പോയി. പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുപ്പി ബണ്ടലടിച്ചിട്ട് ഇവിടുന്ന് കയറ്റി വിടുന്ന പരിപാടി. അത് സർക്കാരിൻ്റെ പരിപാടി തന്നെ. ആ അവർ തന്നെ ചെയ്തത്. ഈ ഇത് അത് വർക്ക് ചെയ്യുന്നുണ്ടോ ഇവിടെ? അതും പൂട്ടി. പ്രൈവറ്റ് പാർട്ടി ഇത് തുടങ്ങി. തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവിടെ ആകെ പ്രശ്നങ്ങൾ. ഇവിടെ കുപ്പി ചിപ്സ് ഉണ്ടാക്കുന്ന പരിപാടി പൊടിക്കൽ, ഭയങ്കര ഗന്ധമായിട്ടുള്ള മണം, പുറകുവശത്ത് കംപ്ലീറ്റ് വീട്, കിണറുകളിലേക്കൊക്കെ ഇതിൻ്റെ വേസ്റ്റും മണം ആയിട്ട് സഹിക്കാൻ വയ്യ. അങ്ങനെയൊക്കെ ആയിട്ട് ലാസ്റ്റ് ഇവർ ഇവിടുന്ന് ഒഴിഞ്ഞ്. അതും പൂട്ടിപ്പോയി. ആ അതും പൂട്ടിപ്പോയി. ഇപ്പം ഇവിടെ എന്താണ് ഈ ഇത് കണ്ണായ സ്ഥലം? ഇവിടെ നിങ്ങളൊക്കെ ഈ നാട്ടുകാരിൽ ഇവിടെ എത്ര ഏക്കറിന് എത്ര രൂപ, സെന്റിന് എത്ര രൂപ വില ഉണ്ടാവും? ഏക്കറിന് 5-6 രൂപ വില വരും. ഏക്കറിന് 5-6 ലക്ഷം അല്ല, സെന്റിനോ? സെന്റിന് 12 ലക്ഷം രൂപ എടുത്ത് വരും ഒരു സെന്റിന്. ഒരു സെന്റിന് റോഡ് സൈഡ് 12 ലക്ഷം രൂപ വിലയുള്ള സ്ഥലമാണ് ഇങ്ങനെ വെറുതെ അന്യാധീനപ്പെട്ട് വെറുതെ നശിച്ച് കിടക്കുന്നത്. ചവറിടുന്നതിന് വേണ്ടി മാത്രം ഇട്ടേക്കുന്നത്. ഇപ്പം അതാണ് സംഭവം. ഇവിടെ പരിസരവാസികളൊന്നും ഇല്ല. പരിസരം തൊട്ടടുത്ത് എൻ്റെ വീട്, അപ്പുറത്തൊക്കെ വീടില്ല. ഞാൻ ഇടയ്ക്ക് ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇവിടെ മറ്റേ കുപ്പിയുടെ പരിപാടി ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെ ഭയങ്കര സ്മെല്ലായിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പം ഈ ചവറ് കൊണ്ട് ഡംപ് ചെയ്യുമ്പോൾ സ്മെല്ലൊന്നും വരുന്നില്ലേ? പിന്നെ അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ പാതരാക്ക് കൊണ്ടുപോയി തട്ടണ ആളിവിടെ നോക്കിയേക്കൂലല്ലോ. അപ്പോൾ ഓരോരുത്തരും കൂലിപ്പണി എടുത്തുകൊണ്ട് വരുമ്പോൾ ആ പണിയുടെ ബുദ്ധിമുട്ടൊക്കെ കഴിഞ്ഞിട്ട് വന്ന് കിടന്നുറങ്ങും. നേരം വെളുക്കുമ്പോൾ റോട്ടിലേക്ക് ഇറങ്ങാൻ പറ്റില്ല. പിന്നെ വെയിലും മൂക്കുമ്പോൾ നല്ല മണം, ഈ ചീഞ്ഞ മണം മധുരിയൊക്കെ കൂടിയാണ് വന്നേ. ഇപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ എം എൽ എയുടെ അടുത്തോ എം പിയുടെ അടുത്തോ പരാതിപ്പെട്ടോ? എല്ലാവരുടെ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരുടെ പറഞ്ഞിട്ടുണ്ട്. എം എൽ എയുടെ ശ്രദ്ധയിൽപ്പെട്ടില്ലേ? ശ്രദ്ധയില്ല. അവർ വന്ന് പോകുമ്പോഴും അങ്ങനെ ഇങ്ങനെ പോകുമ്പോൾ കാണുന്നുണ്ട് ഒക്കെ ഉണ്ട്. പക്ഷേ ചെയ്യാത്ത എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയാൻ പറ്റും? ഇവിടുത്തെ എം എൽ എ ആരാണ്? നമ്മുടെ ഇവിടുത്തെ എം എൽ എ അൻവർ സാദത്ത് അദ്ദേഹം മറ്റേ കോൺഗ്രസിന്റെ നിങ്ങളൊക്കെ പാർട്ടി പ്രവർത്തകരല്ലേ? നിങ്ങളുടെ പാർട്ടിയിലൊരു പരാതി കൊടുക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് ഈ ഒരു ഇതിനൊരു നടപടി ഉണ്ടായിക്കൂടി? ഇവിടെ പഞ്ചായത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട് സംഭവം. എത്ര വർഷമായി പറഞ്ഞിട്ട്? അല്ല, ഇതിപ്പോൾ അടുത്തുകൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു പഞ്ചായത്തിലൊക്കെ. പിന്നാളി ഇതേമാതിരി തന്നെ ഒരു പയ്യൻ ചാനലിൽ ഇട്ട് പഞ്ചായത്തിലൊക്കെ അറിയിച്ചിട്ടുണ്ട്. അല്ലാതെ ഇവിടുത്തെ ആൾക്കാർക്കോട് പറഞ്ഞിട്ടുണ്ട്. അതിലും ഒരു ആളൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. ഇതവരെ എന്തെങ്കിലും തീരുമാനം ഉണ്ടാവും? നിങ്ങളുടെ ഭരണമൊക്കെ ഭരിക്കുന്നത് നമ്മുടെ ഇപ്പോൾ ചാനലിലോട് രണ്ടാമത് ഇപ്പോൾ നിങ്ങളോട് വിളിച്ചറിയിച്ചത് അതിൻ്റെ പേരിലാണ്. തീരുമാനം ഉണ്ടാവാൻ വേണ്ടിയാണ് ഇതിപ്പോൾ കണ്ടില്ല വേസ്റ്റ് എടുക്കുന്നത്. ഇത് രാത്രി ആകുമ്പോൾ കോഴിയുടെ വേസ്റ്റ് കണക്കൊക്കെ ഗുണം നടണ്ട് ഇവിടെ. ആ കിണർ ഇവിടെ ഒരു അലമാരിക്കട തുടങ്ങിയായിരുന്നു. കമ്പനി അവരാണ് കമ്പനികൾക്ക് കടകൾക്കൊക്കെ സപ്ലൈ ചെയ്യണത്. അവരോട് ഇവിടുന്ന് മാറാൻ പറഞ്ഞു. ഇവിടെ ഞങ്ങൾക്ക് യൂണിയൻകാർക്ക് പണിയുണ്ടായില്ല. അത് വെക്ക പോയി. ആ കിണർ അവർ കുഴിച്ചതാ. അതിൻ്റെ അകത്ത് ഇവിടെ എവിടെയോ എന്തോ ഫംഗ്ഷൻ നടന്നിട്ട് അതിൻ്റെ അകത്ത് ഇല്ലാത്ത മാലിന്യം കംപ്ലീറ്റ് അതിൻ്റെ അകത്ത് കൊണ്ട് തട്ടി ഇതില്. എന്തായാലും സെന്റിന് ലക്ഷങ്ങൾ വിലയുള്ള ഒരു സെന്റിന് ലക്ഷങ്ങൾ വില വരുന്ന എറണാകുളം ആലുവയ്ക്ക് അടുത്തുള്ള എന്താ ഈ സ്ഥലത്തിൻ്റെ പേര്? കോട്ടായി.
കോട്ടായി എന്ന് പറയുന്ന സ്ഥലത്ത് ലോറി കയറുന്ന ഒരു പ്ലോട്ട് ഇങ്ങനെ വെറുതെ കിടന്ന് നശിച്ചു പോവുകയാണ്. നാട്ടുകാർക്ക് ദുരിതമായിട്ട് ഇവിടെ ഒരു സ്ഥാപനം തുടങ്ങാൻ സാധിക്കുന്നില്ല, അഥവാ തുടങ്ങിക്കഴിഞ്ഞാൽ അതിനെ പൂട്ടിക്കെട്ടുന്ന ഒരു പരിപാടി, അത് സർക്കാരിൻ്റെ സ്ഥാപനമായിരുന്നാലും പ്രൈവറ്റ് പാർട്ടിയുടെ ആയിരുന്നാലും പൂട്ടിക്കെട്ടുന്ന ഒരു പരിപാടിയാണ് നടക്കുന്നത്. പക്ഷേ ചവറിടുന്നതിന് യാതൊരു തടസ്സവുമില്ല. സർക്കാരിൻ്റെ കയ്യിൽ ഓരോരുത്തർക്ക്, സാധാരണക്കാരായ പാവപ്പെട്ട ആളുകൾക്ക് ഒരു തുണ്ട് ഭൂമി പോലും നാട്ടിലില്ലാതെ വിഷമിക്കുമ്പോൾ, വീടുമില്ലാതെ വിഷമിക്കുമ്പോൾ സർക്കാരിൻ്റെ അധീനതയിലുള്ള ഭൂമി ഇങ്ങനെ ചവറിടുന്ന അല്ലെങ്കിൽ വേസ്റ്റ് ഡംപ് ചെയ്യുന്ന ഒരു യാർഡായിട്ട് മാറിയിരിക്കുകയെന്ന് ബഹുമാനപ്പെട്ട അധികാരികൾ, പ്രത്യേകിച്ച് ഈ കോട്ടായി എന്ന് പറയുന്ന ഈ ഭാഗത്തുള്ള എം എൽ എ അൻവർ സാദത്ത് എന്ന് പറയുന്ന ശ്രീ എം എൽ എയുടെ അറിവിലേക്ക് പറയുകയാണ്, താങ്കളുടെ മണ്ഡലത്തിൽ ഇങ്ങനെ ഒരു ഭൂമി കിടപ്പുണ്ട്, ദയവ് ചെയ്ത് ഇത് അന്യാധീനപ്പെടാതെ, നശിപ്പിച്ച് കളയാതെ, നാട്ടുകാർക്ക് ദുരിതം വിതയ്ക്കാതെ എന്തെങ്കിലും നല്ലൊരു കാര്യം ഈ ഭൂമിയിൽ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം.